മണ്ടാച്ചൻ്റെ ലോഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു ഇഷ്ടപ്പെട്ട ഒരു മൂമെൻ്റ് ആയിരുന്നു. നമ്മൾ പോലും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു. ഡോട്ടിൻ ഇസ് ഫാമിലി. വാട്ട് ഐ ഫെൽറ്റ് ഇസ് ഡോട്ടിൻ ഇസ് ഫാമിലി. നമ്മൾ മൂന്ന് പേരും മൂന്ന് ഡിഫറെൻറ്റ് പ്ലേസസിൽ നിന്നാണ് വന്നത്. ഐ തിങ്ക് ആഷ്ലി ആൻഡ് അഗ്നി അവരൊരുമിച്ച് എന്ത് പഠിച്ചിട്ട് എന്തുണ്ട്. ഞാൻ അഗ്നിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ കോളേജ് മേറ്റ്സ് ആയിരുന്നു. ഞാൻ എപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്തത് ഞങ്ങൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെന്തോ ഭാഗ്യത്തിന് ഞങ്ങളായിരുന്നു ഫസ്റ്റ് പ്രൊജക്റ്റിൽ ഫസ്റ്റ് ടീം, ഞങ്ങൾ ടീമായത്. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കണക്ഷൻ ഞങ്ങളുടെ. അങ്ങനെ ലേറ്റ് നൈറ്റ് വർക്ക്സ് വരുമ്പോൾ ഞങ്ങൾ ഇതേപോലെ ഡോട്ടിൻ കഴിഞ്ഞാലും ഞങ്ങൾ വീട്ടിൽ പോയി ബാക്കി നോർമൽ ടൈം ഞങ്ങൾ ഓരോ കഫേസിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യും ഞങ്ങളുടെ പ്രൊജക്ട്സ്. ഫസ്റ്റ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് ഷംനത്തായിരുന്നു, എസ് സിഒ. എസ് സിഒ എന്ന് പറഞ്ഞാൽ ഇത്തിരി ടഫാണ്, എന്നാലും എളുപ്പമായിരുന്നു. ഷംനത്തിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. നമ്മുടെ മെൻറ്റർ ഷംനത്തായിരുന്നു. സോ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഷംനത്ത. ഷംനത്തിൻ്റെ ക്ലാസ്സസ് ഒക്കെ അടിപൊളിയായിരുന്നു. മൺഡേ ഹാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഏജൻസിയാണ്, അറ്റ് ദ സെയിം ടൈം ഒരു കമ്മ്യൂണിറ്റിയും കൂടിയാണ്. സോ മെയിൻലി നമ്മൾ ഈ കമ്മ്യൂണിറ്റീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏജൻസിനെ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മൾ ഈ കൺസെപ്റ്റിലോട്ട് വരാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയ ഈ ഹെൽപ്പുകളും ഇതൊക്കെ പുതിയൊരു സ്റ്റാർട്ടപ്പിനും അതേപോലെ അവർക്ക് കിട്ടുന്നത് നല്ലതായിരിക്കുമല്ലോ. ബിക്കോസ് നമ്മൾക്ക് കിട്ടിയ ആ ഹെൽപ്പ് അല്ലെങ്കിൽ ആ വർത്ത് നമ്മുടെ നമുക്ക് കിട്ടിയത് അതെല്ലാം നമുക്ക് സംസാരിക്കണമെന്ന് കിട്ടിയത്. ഇതിനെല്ലാം മെയിൻ റീസൺ, അല്ലെങ്കിൽ ഞാൻ ഡോട്ടിൻ കണ്ടിന്യൂ ചെയ്യാൻ റീസൺ, ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാനുള്ള റീസൺ ഒക്കെ ഞങ്ങളെ ബോസ് സംസാരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ഇക്കാനെ സാറിന് വിളിക്കില്ല, ഇക്ക അത്രയും ഫ്രീഡം നമുക്ക് ഇതുണ്ട്, ഇക്കാന്ന് തന്നെ ഇതിന് എന്ത് കാര്യത്തിന് നിൽക്കാൻ പറഞ്ഞാൽ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ആൾ പറഞ്ഞു തരുന്ന വെച്ചാൽ ആളുടെ സ്ട്രഗിൾസ്, ആൾ ഫേസ് ചെയ്ത കുറേ കാര്യങ്ങൾ, ആൾ എങ്ങനെയാണ് വന്നേ എന്നുള്ള കാര്യമാണ്. അതിനുള്ള സത്യം പറഞ്ഞാൽ ആളുടെ എക്സ്പീരിയൻസ്, ആളുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മളോട് പറയുന്നത്. ആക്ച്വലി ആക്ച്വലി ഈസ് ദ സിഇഒ ഓഫ് ദ കമ്പനി, ബട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരുന്ന ഒരു വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദർ എന്നുള്ളൊരു ഫീലാണ്. എനിക്ക് മാത്രമല്ല, നമ്മുടെ അവിടുത്തെ സ്റ്റുഡൻസിനായാലും ബാക്കി ഏത് സ്റ്റുഡൻസിന് ഫീൽ ചെയ്താലും അതൊരു ബ്രദർ ഫീൽ തന്നെയായിരിക്കും കിട്ടിയേക്കുന്നത്. ഞങ്ങളുടെ കമ്പനി ലോഞ്ചിങ്, അത് ഇത്രയും സ്പീഡപ്പാക്കും ഞങ്ങൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പോലും വിചാരിക്കാനുള്ള കാര്യങ്ങളായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് നടന്നു. അങ്ങനെ നമുക്ക് 1 വീക്ക് ടൈമുള്ളൂ, നമ്മുടെ റായ്പിനെ മീറ്റ് ചെയ്ത് കുറച്ച് ലേറ്റ് ആയി പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമുക്ക് 1 വീക്കിനുള്ളിൽ ലോഗോ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ടൈം എടുത്ത് ഒരു പ്രോസസ്സുള്ളതാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റിവിറ്റി ആയതുകൊണ്ട് നല്ല ടൈം എടുക്കും ഈ ലോഗോ ഡിസൈൻസിൽ. അങ്ങനെ നമുക്ക് റായ്പ് പറഞ്ഞു അവിടെ നമുക്ക് സെറ്റ് എന്തായാലും സെറ്റ് ചെയ്യാം, ലോഞ്ചിന് എന്തായാലും നമ്മൾ ഉഷാറാക്കാം, ലോഗോ ഒരു അടിപൊളി ലോഗോ നമുക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് റായ്പിനെയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ കൂടെ റായ്പ് ഇരുന്ന്, റായ്പ് ഹോസ്റ്റലിൽ പോലും പോകാണ്ട് നമ്മുടെ കൂടെ ഇരുന്ന് റായ്പ് ലോഗോ ഡിസൈൻസാണ് ചെയ്തത്. അങ്ങനെ റായ്പ് നമ്മുടെ കൂടുതൽ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലോഗോ ഡിസൈൻസിൽ. അവനാണ് മെയിൻലി ഇത് ഡിസൈൻ ചെയ്തത് ലോഗോ. എനിക്ക് പറയാനുള്ളത് എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആണ്. ഐ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ട് നമുക്ക്. ഒരു വലിയൊരു ഫാമിലി ഉണ്ട്, ഡോട്ടൻ എന്ന് പറയുന്ന വലിയൊരു ഫാമിലി നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. സോ ഐ ഹോപ്പ് വിൽ ബി സക്സസ് ഇൻ ഫ്യൂച്ചർ.